ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സംഭവം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു റെസിപ്പി കാണിക്കാമെന്ന്. ഇതെന്താണെന്നറിയാമോ? ഇത് പേർപ്പിൾ യാമെന്ന് പറയും, നമ്മുടെ നാട്ടിലെ കാച്ചിലാണ്. ഓക്കെ, അപ്പോൾ കാച്ചിൽ കൊണ്ടൊരു പുഴുക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഒരു ഇതൊരു കാച്ചിലായിട്ടാണ് വന്നത്. ഇങ്ങനെ ഒരു കാച്ചിലായിരുന്നു, ഇത്ര വലിപ്പമുള്ള ഒരു മീഡിയം സൈസ്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഞാനൊരു പച്ച ഏത്തക്കായും ഇടുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം ഈ കാച്ചിലൊന്ന് വൃത്തിയാക്കി അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു. എന്നിട്ട് ഇനി നല്ല പോലെ ഇതൊന്ന് കട്ട് ചെയ്യണം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, കാരണം നമ്മൾ പുഴുക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് ഏത്തക്കായും കട്ട് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതെല്ലാം നല്ല പോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഏകദേശം ഇതേപോലെ വലുപ്പമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഏത്തക്ക കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു വലിയ ചട്ടി വയ്ക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഈ കട്ട് ചെയ്തെല്ലാം അതിലേക്ക് ഇടുക. അപ്പോൾ വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നികന്ന് വെള്ളം ഒഴിക്കണം. ലൈക്ക് സെയിം ലെവലിൽ വെള്ളം വേണം. അപ്പം ഇതിലിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ ഇത്രയും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, ബിക്കോസ് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് എടുക്കട്ടെ. ഞാൻ പിന്നെയും കുറച്ച് വെള്ളം ഒഴിക്കുക. ആ ഇത്ര മതി. ഇതിപ്പോൾ ഏകദേശം ഒരേ ലെവലിൽ വെള്ളമുണ്ട്. ഇനി ഇതിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ, ഉപ്പ് ഇത്ര ഇടണം. അപ്പോൾ ഞാൻ ഇടുകയാണ് കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് മുളക് പൊടി. അപ്പം ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ. ഒരുപാട് എരി അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഉപ്പും കൂടെ ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അതിരിക്കട്ടെ, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനിത് സിമ്മാക്കി കൊടുക്കും. ആ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതാ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചിരണ്ടി ചിരവയില്ല എനിക്ക്, ആൻഡ് ഫ്രഷായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ഇങ്ങനെ ഇതിൽ നിന്ന് കഴന്ന് എടുത്തു. എന്നിട്ട് ഇതിനെ ചെറിയ പീസസായിട്ട് മുറിക്കും. എന്നിട്ട് മിക്സിയിലിട്ട് ഒരു രണ്ട് അടി അടിക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ നമ്മൾ ചിരണ്ടിയതുപോലെ തന്നെ ഫ്രഷായിട്ട് കിട്ടും. ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇതൊരു ചെറിയ പീസസായിട്ട് അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് ഇതാവും, അതുകൊണ്ട് ഞാൻ ചെറിയ പീസസായിട്ടൊന്ന് മുറിക്കുവാ. ഒരു അരമുറി തേങ്ങ, തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചും ഇടാം കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണം. തേങ്ങ ഒക്കെ കൂടുതലിട്ടാൽ കുറച്ച് നല്ല ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് മാത്രമായിട്ട് ആദ്യം ഒന്ന് അടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ദേ നേരത്തെ എടുത്ത ആ തേങ്ങ ഇതുപോലെ മിക്സിയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കിയപ്പോൾ നമ്മൾ ഒന്ന് ഒതി ചിരണ്ടിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് സാധനങ്ങൾ നമുക്കിതിൻ്റെ കൂടെ ചേർക്കണം. കുറച്ച് വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി, ഒരു ഒന്ന് രണ്ട് മൂന്ന് ചെറുള്ളി. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആ കൂടെ ചേർക്കാം. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ ഒന്ന് ഒതുക്കണം. അപ്പോൾ അതാ ഞാനിതെല്ലാം എടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ജീരകം. ഒരിത്തിരി മതി, വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഒതുക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ വെച്ച കാച്ചിൽ എത്ര ആയി നോക്കാം. കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. അതെ, തവെന്തും. പക്ഷേ ഈ വെള്ളം ഞാൻ കളയുന്നൊന്നുമില്ല, കാരണം ഇത് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ തേങ്ങ അരപ്പ് ഉണ്ടാക്കിയല്ലോ, അത് ഇതിലേക്കിടാം. ഇത് ഇരിക്കും തോറും പിന്നെയും കുറുകും. അപ്പം ഞാൻ എന്താ തേങ്ങ ഒതുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
അത് ചേർത്തു ഒരു തണ്ട് കറിയാപ്പിലയും കൂടെ ചേർക്കാം ഇനി നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ഉടച്ച് ഉടച്ച് ഇളക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു അത് നല്ല പൊതിഞ്ഞ് ഇരിക്കത്തുള്ളൂ ഉപ്പൊക്കെ നോക്കണം ഇടയ്ക്കേ അത് എന്തായാലും നല്ലതായിട്ടൊന്ന് ഇളക്കി ഇടട്ടെ എല്ലാം ഒന്ന് മാഷ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ഇടയ്ക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ നമുക്ക് ഉടയ്ക്കാതെ ഇടാം या वैलिए पीस का उड़क ऐतकाय या उड़क कब्सोर्ब आए कुछ उपाय या उपम चेक उपाय ഇത്രയുള്ള പരിപാടി ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് നമുക്ക് ആ ചെറുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് മുകളിലേക്ക് ഇടുക വേണമെങ്കിൽ നമുക്ക് താളിച്ച് ഒഴിക്കാം ഞാൻ അത് ചെയ്യുന്നില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ അല്ലാണ്ട് തന്നെ മുകളിൽ കൂടി ഒഴിക്കുക ഇത്ര മതി എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറുള്ളി ഇട്ടു ഇത്രയും കൂട കറിയാപ്പില ഇടുക അത്രേ ഉള്ളൂ ഇനി നല്ല ചൂട് കട്ടൻകാപ്പിയോട് കഴിക്കണം ആഹാ സൂപ്പർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ താങ്ക് യു